It was really a shocking news. And then Chimmel and Doordarshan News Parle Prana. Sir, Sudhanda would come in another. But Shetra series are on the Pradesh Chilla. Three Pectum in the Sandwich in the And then she ended the carnival, evergreen, you know, in the particular carnival. Chitra in Mansilla. Chitra and then with Pirola. സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് വർക്ക് ചെയ്യാൻ നല്ല വളരെ നല്ലതായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളും എൻകറേജിങ്ങും എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്താ പറയണ്ടെന്ന് ഈ നാട്ടിലും ഈ നാട്ടിലും എനിക്ക് പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിന് ഇന്നത്തെ ഉദയം ആശാഭംഗവും ദുഃഖകരവുമായിരുന്നു ഭാവിയുടെ മനസ്സും അതിൻ്റെ അതിൻ്റെ വിസ്തീർണമുള്ള മനസ്സിൻ്റെ ഉടമയാകാൻ ആ വലിയ നക്ഷത്രം വലിയ ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്നു നാട്ടിനും നാട്ടുകാർക്കും കഴിഞ്ഞകാല മലയാള സിനിമയുടെ ചരിത്രത്തിലെ നടനായകനാണ് ശ്രീ പ്രേമസേ പ്രേക്ഷകർക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ഇത്രയേറെ മാന്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു തടൻ ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ് നസീറിന് എല്ലാവരോടും സ്നേഹമായിരുന്നു എല്ലാവർക്കും നസീറിനും സ്നേഹമായിരുന്നു ഇത്രയധികം സ്നേഹം പങ്കുവച്ച ഒരു കലാകാരൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം സ്നേഹം പങ്കുവച്ച മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേളാറിൽ ദുഃഖിപ്പിക്കുന്നത് അദ്ദേഹം നല്ല കലാകാരനായിരുന്നു പക്ഷേ അതിനുപരിയായിട്ട് ഒരു നല്ല കലാകാരൻ ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കും എന്ന് തെളിയിച്ച വലിയൊരു വ്യക്തിയായിരുന്നു നസീറിന്റെ വേർപാടിൽ ഒരു സഹോദരന്റെ വേർപാടിൽ എന്ന വേളയിൽ ഞാൻ ദുഃഖിക്കുന്നു എനിക്കൊന്നും തന്നെ പറയാൻ ഞങ്ങളുടെ ബന്ധം ആ രീതിയിലായിരുന്നു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മദ്രാസിലെത്തി അദ്ദേഹത്തിനെ കണ്ടു ഒരു സെക്കൻഡ് സംസാരിച്ചു അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ തന്നെ കണ്ണു തുറന്നു ഇപ്പോഴൊന്നും
എന്ന് ചോദിച്ചു. എന്റെ ഹൃദയം തകർന്നു. പിന്നീട് സംസാരിച്ചില്ല. എന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ശർദ്ദിച്ചു. അത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു വളർന്നു, ഒന്നിച്ചു രംഗത്ത് പ്രവർത്തിച്ചു. അദ്ദേഹം പ്രശസ്തനായി, ചെറിയ അഭിമാനഭാജനമായി കേരളത്തിന് തന്നെ അത്രയേറെ സഹിഷ്ണുതയുള്ള, അത്രയേറെ മനുഷ്യസ്നേഹമുള്ള, അത്രയേറെ ക്ഷമയുള്ള ഒരു സുഹൃത്തിനെ പറ്റി ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. 25 വർഷക്കാരായിട്ട് നമ്മൾ തമ്മിൽ പരിചയമാണ്. കുറച്ച് ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്, 4-5 പക്ഷേ നമുക്ക് ഉപരിയായി ദീർഘകാലത്തെ പരിചയം തന്നെയുള്ള മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭംഗിയായ കലാകാരൻ എന്ന് പറയാം. ഒരുതരത്തിലും നിർത്താനാകാത്ത ഒരു നഷ്ടം, തീരെ അപ്രതീക്ഷിതമായ ഒരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സിനിമ പറയാത്തതിന്റെ ഒരു കാരണവരാണ് ഇന്ന് വെളുപ്പിന് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിന്റെ വേദനയിൽ നിന്ന് നമ്മുടെ ഞങ്ങളും വിമുക്തമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തലമുറയിലുള്ള എന്റെ ഞാൻ ഉൾപ്പെടുന്ന തലമുറകളിലുള്ള മിക്ക സംവിധായകരും ആദ്യം സംവിധാനം അഭ്യസിച്ചിട്ടുള്ളത് ശ്രീ നസീറിന്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ടാണ്. മലയാള സിനിമയിലെ ശ്രീ പ്രേംനസീറിന്റെ ജീവിതവും സംഭാവനയും ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഇതിഹാസമായി അവശേഷിക്കുന്നു. തൊഴിലുള്ള ആത്മാർത്ഥത, സഹപ്രവർത്തകരോടുള്ള ആദരവ്, അതിനെ എല്ലാവരും പറയുന്ന ഒട്ടനവധി ഗുണഗണങ്ങളുടെ ബഹുമാനമായിരുന്നു ശ്രീ പ്രേംനസീർ. ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങിച്ചിട്ടുള്ള അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ. അതികായനായ സാംസ്കാരിക നായകൻ ആകസ്മികമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ഒരു വലിയ സ്വകാര്യ ദുഃഖവും കൂടിയാണ്. എന്റെ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരു വലിയ ശക്തി കേന്ദ്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെന്റെ മനസ്സിൽ ഒരു സ്വകാര്യ ദുഃഖമായി സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. വാക്കുകൾ പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭം ഉണ്ടെന്നാണിത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി മലയാള സിനിമയുടെ ഭാഗധേയം ഉന്നയിച്ച വളരെ പ്രശസ്തനായ കലാകാരൻ സുപ്രേംനസീർ വളരുന്ന മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായ ഒരടിത്തറ സൃഷ്ടിക്കുന്നതിൽ വളരെ മൗലികമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പുതിയ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രേംനസീറും സത്യൻ മാഷും ഒക്കെ കെട്ടിപ്പടുത്ത ആ സിനിമാ സംസ്കാരത്തിന്റെ അടിത്തറ അതിന്റെ ഭദ്രതയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭദ്രമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ സിനിമയുടെ ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏത് കാലഘട്ടത്തിൽപ്പെട്ട കലാകാരന്മാരാണെങ്കിലും ഈ പൂർവ്വസൂരികളോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ആ കടപ്പാടിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വളരെ കാലം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവും ഇല്ല. ആദ്യ സിനിമയിൽ അദ്ദേഹം ഞാൻ സ്റ്റുഡിയോ മാനേജറായിട്ട് ഒരു ആദ്യ സിനിമയെക്കാളും കൂടുതൽ ഞങ്ങളെ ബന്ധം ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ സ്നേഹനെ പോലെയാണ്. ശരിക്കും സിനിമ ഇൻഡസ്ട്രിയുടെ ആസാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള അംഗത്തെ പോലെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ട്. അദ്ദേഹത്തിന്റെ മരണം വാസ്തവത്തിൽ ഇന്ത്യക്ക് തന്നെ ഒരു വലിയ നഷ്ടമാണ് നേരത്തെ. സിനിമകളുടെ മത്സാരമായി നല്ല ആളുകളോട് ഇപ്പൊ കഷ്ടമാണ് പക്ഷേ എല്ലാവരും ഇതുവരെ മന്ദപോലെ ആളുടെ മനസ്സിലാകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഇളപ്പ് ഇവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു. ഇന്ന ആളുകളെ അറിഞ്ഞ് വേറെപ്പെട്ടതായിട്ട് മലമാർന്ന് വർദ്ധ പ്രവേശിച്ചത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ
സാർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ട്. എനിക്ക് അദ്ദേഹത്തിനടുത്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹത്തിനെ പരിചയപ്പെട്ട നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷങ്ങളായിരിക്കും. അദ്ദേഹം മരിച്ചു എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയാമല്ല. എല്ലാം അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുണ്ട്. ആ രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്റെ ഉന്നത്താണ് മഹാപാത്രം ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ഒറ്റ ഉപദേശം മാത്രമേ സിനിമാ രംഗത്ത് കലാപരമായ ഔന്നത്യം എന്നതിലുപരിയായിട്ട് പെരുമാറ്റത്തിൽ അച്ചടക്കത്തിൽ ഇത്രയും നിയന്ത്രണം പുലർത്തിയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം മാത്രമായിരുന്നു. ഒരേയൊരു കാര്യം കലാകാരന്മാരും അത്ര പ്രവർത്തിക്കണമെന്നുള്ള ശങ്ക ഉണ്ടാൻ പറ്റും പറയാൻ അദ്ദേഹമാണ്. കലാകാരൻ എന്ന് പറയുന്നത് കൂട്ടുകെട്ട സംഭവമാണ്. ആര് നമുക്ക് പ്രയോജനം ഉണ്ടാക്കത്തക്കത് എഴുതിയാലും നിശബ്ദത പാലിക്കുക, കലാകാരൻ മനോഹരമായ ഭാഷയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ ഉപയോഗത്തിൽ ഒരു നല്ല അന്വേഷണത്തിന് നഷ്ടപ്പെട്ട ഒരു ദുഃഖം. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മലയാള സിനിമയുടെ ആദരണീയമായ വ്യക്തിത്വമാണ് നസീർ സാറിന്റെ നിര്യാണത്തിലൂടെ മലയാളത്തിൽ നഷ്ടമായ സിനിമയെക്കുറിച്ച് ഓർമ്മിക്കുവാനും സിനിമ കാണുവാനും തുടങ്ങുമ്പോൾ കാലം മുതൽ മനസ്സിൽ മായാതെ മങ്ങാതെ നീണ്ട വ്യക്തിത്വമാണ് നസീർ സാറിൻ്റെത്. നസീർ സാറുമായി കഴിഞ്ഞ 10 വർഷത്തെ വ്യക്തിപരമായ ബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരാൾക്ക് ഒരാളെന്നുള്ള നിലയിൽ അങ്ങേറ്റത്തെ ദുഃഖം ഈ വേർപാടിലൂടെ നാം അനുഭവിക്കുകയാണ്. ഹൃദയം വാചാലമാകുമ്പോൾ ഭാവി മൂകമാകും എന്നുള്ള കവിവചനം ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്. നസീർ സാറിന്റെ തുല്യം നസീർ സാർ മാത്രമാണ്. ഫിലിം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ ദൂരദർശന്റെ ഉപദേശ സമിതിയിലുമൊക്കെ നസീർ സാറിനോടൊപ്പം ഔദ്യോഗികമായി വളരെ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ ഒരു വലിയ മനുഷ്യന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും നസീർ സാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുവാനും മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 40 കൊല്ലക്കാലത്തെ പരിചയം. എന്റെ അയൽവാസിയായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ മഹാകാംക്ഷി അഭ്യുദാംക്ഷിയും എല്ലാമായിരുന്നു. ഒരു പാവന പ്രദേശമായി മാത്രം അറിയപ്പെടുന്ന എന്നെ അത് പെരുമാറുന്ന എന്നെ അദ്ദേഹം സാഹിത്യകാരനാക്കി മദ്രാസിൽ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ലീവ് അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. പിന്നീട് പ്രശംസ കാണുന്ന പ്രൊഫസറായി അവിടെ നിൽക്കുന്ന ഈ ഒരു വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഉറ്റ സൗഹൃദം എന്നെ എല്ലാവർക്കും നയിച്ചു. അദ്ദേഹം ഒരു നടനായിരുന്നില്ല, ക്യാമറയുടെ മുന്നിൽ മാത്രമേ അദ്ദേഹം അഭിനയിക്കുന്നായിരുന്നുള്ളൂ. ക്യാമറയ്ക്ക് പിന്നിൽ മഹാനടനായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം മനുഷ്യനായിരുന്നു, പച്ചയായ മനുഷ്യൻ. ഇത്രമാത്രം മാനുഷികത ഉള്ളടക്കിയിരിക്കുന്ന ഒരാള് എന്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടും കണ്ടും പരിചയമുള്ളത് നസീർ സാറിനെയാണ്. ബ്രഹ്മസിനെ ആണെങ്കിലും ഞങ്ങളെല്ലാം നസീർ സാറിനാണ് വിളിക്കുന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു പുള്ളിയായിട്ട് അഭിനയിക്കണം. 2-3 നിറങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. ഒരു മാർഗദർശിയും വഴികാട്ടിയും ഞങ്ങളുടെ എല്ലാമായിരുന്ന ശ്രീ ബ്രഹ്മസിനെ ഞാൻ എന്റെ പിതാവിനെ പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞാൻ ഒരു സിനിമ നടന്ന നിലയിലും ഒരു സിനിമ ആസ്വാദന നിലയിലും എല്ലാത്തിലും ഉപരി ഒരു മലയാളി എന്ന നിലയിലും ദുഃഖം അതേതായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളും. നമ്മുടെ മലയാള നാട്ടിന്റെ അഭിമാന സ്തംഭവുമായ നമ്മുടെ സഹോദരൻ പ്രേം നസീർ നമ്മോട് ഇടപെടുന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാട് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നഷ്ടവും കൂടെയാണ്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു വലിയ ദൈവവിശ്വാസിയായിരുന്നു എന്നതാണ്.
ചലച്ചിത്ര വിഹായസിൽ കീർത്തിയുടെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും ശ്രീ നസീർ ജന്മനാടായ ചിറയൻകീഴിനെ മറന്നിരുന്നില്ല. പിറന്നു വീണ മണ്ണിലേക്ക് അവസാന യാത്ര. ഉൽപ്രതിഷ്ഠനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഉത്തമ മനുഷ്യൻ, സർവോപരി ഭാരതീയ സംസ്കാരത്തിൽ വിശ്വാസമർപ്പിച്ച കർമ്മധീരൻ എന്നീ വ്യത്യസ്ത നിലകളിൽ ആ വ്യക്തിത്വം പ്രഭചൊരിഞ്ഞിരുന്നു. സിനിമ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാല് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ കണ്ടാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു. ഈ സ്റ്റാർ ദീഷൻ ഓഫ് ദി ബെറ്റ് ഓഫ് റോസസ് എന്ന് പറയും, ഈ റോസാപ്പൂ വീച്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും
ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ആവശ്യമാണ്. അതൊക്കെ നമുക്ക് ഈ നിലയിൽ മലയാളം ഫിലിം വേൾഡ്. His sudden demise is a great loss to the Malayalam films. I deeply mourn his death.